ഞാൻ വായിരുന്നു ഇവന്റെ ശൈനം. ഇവനെ നമുക്ക് ഉരുക്കി അടിച്ച് പണിക്കൊട്ടം കയറ്റ കൊടുക്കണം. നീ കാമുകിനാക്കൊരു മാതൃകയാണ്. നിന്റെ അസ്ഥിയിൽ പൊട്ടിവരുന്ന പ്രേമം എത്ര പെട്ടെന്നാണ് കൊഴിഞ്ഞിരുന്നത്. അപ്പോ നമുക്ക് ഉരുക്കി നോക്കാം. എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഒരു അത്യാവശ്യ കാര്യം പറയണ മാഷെ. മനുഷ്യന് ഒരുപാടും ചെയ്തുകൂടെ? ജ്വല്ലറിയിലെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തരോ? ഞാൻ കുറച്ച് സ്വർണം എടുക്കാനോ? സ്വർണം കിട്ടില്ലോ? അല്പം ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾക്ക് വേണ്ടിയില്ലേ? ചേട്ടനെ ചൂടാ ഞങ്ങളൊന്നും ചെയ്തില്ല. ക്ലാസിന്റെ നീ എന്താ ക്ലാസ് പറയാതിനാ കോളേജ് വരുന്നത്? എന്ത് പേഴ്സാടി ഇത്? ഭംഗിയില്ലേ അല്ലേ? നിനക്കൊന്ന് വീട് ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? ഇല്ല. അതിന്റെ കുഴപ്പം നിന്നെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. താങ്ക് യു മാഡം. എന്തേ എല്ലാവർക്കും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്ത് നല്ല അഭിപ്രായ? രാവിലെ വിട്ടുകേ സെന്നിട്ട് അറിയിക്കും. നീയൊക്കെ കോളേജിന്റെ അപമാനം. ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. ഇവളുടെ കൂട്ടുകൂടി എന്തിനാ വെറുതെ പാടി നശിപ്പിക്കുന്നത്? ഡോക്ടർ പോളിനെ ഞാനിന്ന് വിളിക്കുന്നുണ്ട്. ക്ലാസ് കട്ടിയതല്ല, ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലൈബ്രറി പോയിരുന്നതാണ്. അങ്ങനെയുള്ളവരെ നശിപ്പിക്കാനല്ലേ ഇവിടെ പ്രദേശമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് എന്റെ കൂട്ടുകൂടി മോശം ഉണ്ടെന്ന് പറഞ്ഞത്? എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു നാളെ മുതലേ വന്നത്. എന്താ നാളെ? ഇന്ന് മുതലേ അമ്മായി ശരിയല്ലേ? നാളെ വെള്ളിയാഴ്ച തന്നെ ഇന്നിട്ട് നല്ല ദിവസമാക്കി. അല്ല വേണമെങ്കിൽ വേണമെന്നോ? ആർക്ക് വേണമെങ്കിൽ? എനിക്ക്. ഈ എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ മറ്റു കുട്ടികളെ ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിന്റെ കാര്യം പഠിപ്പിക്കുക. ഗാർഡിനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ് കയറി മതി. നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കാമെന്ന് എനിക്കൊന്ന് അറിയണം. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പതിനാറ് കുട്ടി നല്ല കുട്ടിയായിക്കോളാം. ആനക്കാട്ടിലെ ശല്യം ചെയ്തിട്ട് സോറി. ഗുരുവാരപ്പിനാണ് കർത്താവയാണ്. ഇനി നല്ല കുട്ടിയായിക്കോളാം. ടീച്ചേഴ്സിന് കഴിഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. മതി മതി, ഇത്തവണ ഞാൻ ക്ഷണിച്ചു. ഇനി നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. ഇല്ല പിന്നെ ഈ ദേശം കിട്ടലുണ്ടത് അത് വേണ്ട. ഈ കോളേജിന് ഒരു അന്തസ്സുണ്ട്, അതിന് യോജിച്ച ദേശം വേണം ധരിക്കാൻ. എല്ലാവർക്കും ഒരു മാതൃകയാണ്, മനസ്സിലായോ? ഇത്
നമ്മുടെ കോളേജിൽ നമ്പത്തിന് ഗവൺമെന്റ് വേഷത്തിൽ വന്നപ്പോ സാറിനൊരു ഇഷ്ടമില്ല. അവരുടെ വന്ന് മനസ്സിൽ ലക്ഷ്യം കണ്ടില്ല. ഗാർഡിയനെ വിളിച്ചോണ്ട് വരാതെ ഈ കോമാണ്ടി പോയി കണ്ടുപോകുന്നത്. നിങ്ങൾ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ എന്താ ആ കുട്ടി അയച്ചിട്ടിരിക്കണം? എന്തൊക്കെ തോന്നിവാസങ്ങൾ ആ കുട്ടി കാട്ടിക്കൂടുന്നോന്ന് അറിയോ? സമയത്തിന് ക്ലാസ് വരില്ല, വന്നാ തന്നെ ക്ലാസ് കട്ടിയത് ഇട്ടിറക്കോ, ഉഴപ്പി നടക്കണം. എന്തൊക്കെ വേഷം കെട്ടി കോളേജ് വരുന്നോന്ന് അറിയോ? ക്ഷമാന്നൊരു വാക്കിന്റെ ഡിക്ഷണറിയിലില്ല. നിങ്ങൾക്കറിയാതിരിക്കും എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? പുറത്ത് പറയാമോ? അവളൊരു പെൺകുട്ടിയെ അവളുടെ സാരിയത്, ഞാനിത് ആരോടും പറയില്ല. അവരുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ മിസ്റ്റർ ആസ്തേ. Thank you.